അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് എവരിവൺ. ഇന്നും നമ്മൾ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. എൻ്റെ പാരൻസിൻ്റെ 35th വെഡിങ് ആനിവേഴ്സറി ആണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഉമ്മച്ചിയുടെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയമാൻ്റെ ഒരു മീൻ കറിയും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സച്ചു ഒത്തിരി നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പൂക്കുട്ടിയാണ് ഇന്ന് ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഞാനതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് മുട്ടക്കറി റെഡിയാക്കിയിരിക്കുന്നത്. ഇപ്പൊ രാവിലെ തന്നെ മെഷീനിൽ തുണി വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അതൊക്കെ ഒന്ന് അഴയിൽ ഇടണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപായിട്ട് നമ്മുടെ ചെറിയ ചെറിയ ജോലികളൊക്കെ തീർക്കുകയാണ്. പൂക്കുട്ടി ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ട്, സച്ചു മുറ്റടിക്കുന്നുണ്ട്. പിന്നെ മോനാണെങ്കിൽ വീടടുത്താണ്, അപ്പോൾ അവിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. സൈക്കിളൊക്കെ ചവിട്ടി രാവിലെ തന്നെ ഒന്ന് കറങ്ങാനിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എല്ലാവരും കറക്കമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്, ഇക്കായും വന്നിട്ടുണ്ട്. കുറച്ചധികം തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ട്. ഞാനത് നോക്കുകയാണ്. അപ്പോഴേക്കും മോള് ടേബിളിലേക്കെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലീനിങ് ആണ്. Thank you.
അങ്ങനെ കിച്ചണ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തുണിയൊക്കെ പുറത്തിട്ട് വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വല്യമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ എന്ന് തന്നെയാണ് വിളിക്കുക, അമ്മച്ചിയുടെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ പൂക്കുട്ടി ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചൂട് ശ്രദ്ധിക്കാതെ കുടിച്ചിട്ട് പൂവിൻ്റെ നാവ് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. പിന്നെ ഉമ്മ അവിടെ ഇരുന്നിട്ട് നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്കിന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് അയിലയാണ് കിട്ടിയിരിക്കുന്നത്. മീൻ കഴുകി റെഡിയാക്കിയിട്ട് ഉമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മ കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കിച്ചണിൽ കുറച്ച് ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് മോള് ചെയ്യാൻ പോവാണ്. അയില മുളക് ചാറാണ് വയ്ക്കുന്നത്. പിന്നെ ഉമ്മയുടെ കറികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും അതെയല്ലേ, എല്ലാവരുടെയും വല്യമ്മമാരൊക്കെ വെക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ ഇത് കൂടാതെ ഇവർക്ക് എൻ്റെ ചെറുപ്പത്തിലൊരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അതിന് എൻ്റെ പേരാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മെയിൻ സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നത് ഉമ്മ തന്നെയാണ്. എല്ലാ പലഹാരങ്ങളും ചെയ്യാനറിയാം. അങ്ങനെ എല്ലാ കറികൾക്കും അതെ, എല്ലാ പലഹാരങ്ങൾക്കും അതെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉമ്മ പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ദാ നമുക്ക് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഉമ്മയുടെ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ, ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും കേട്ടോ. എന്താ പുളിയൊക്കെ ആണെങ്കിലും ഞാനിത്ര പുളി ചേർക്കില്ല, എനിക്കത്ര അങ്ങോട്ട് പുളി ഇഷ്ടമല്ല. അപ്പോൾ ഉമ്മ എല്ലാ കറികൾക്കും അതെ ഭയങ്കര എരിവും പുളിയൊക്കെ ആയിട്ടാണ് ചെയ്യുക. തക്കാളി ഒന്നും എപ്പോഴൊന്നും ചേർക്കാറില്ല, ഇടയ്ക്ക് ചേർക്കും. ഇന്നിപ്പോൾ വേണമെന്ന് ചോദിച്ചപ്പോൾ തക്കാളി വേണ്ട എന്ന് പറഞ്ഞു. അതാ ഈ വെള്ളം ഉണ്ടല്ലോ, ഇതിപ്പോൾ തിളവ് വന്നിട്ടില്ല, പക്ഷെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നല്ല തിള വന്നു കഴിഞ്ഞപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറി കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഉമ്മായി എന്താ ഉപ്പും പുളിയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെതാ അയില ഫ്രൈ ചെയ്യാനായിട്ട് ഇടാണ്. പിന്നെ അച്ചിങ്ങ പയറിൻ്റെ തോരനാണ് നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോഴേക്കും മക്കളൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്.
ലഞ്ചൊക്കെ കഴിഞ്ഞു ഉമ്മ വീട്ടിലേക്ക് പോയി. പിന്നെ മക്കൾ അകത്തുണ്ട്. അപ്പോൾ എനിക്കിനി കുറച്ച് ചെടികളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ പാക്കിങ്ങിന് ആളുണ്ട്, എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെടികളൊക്കെ എടുത്തുകൊണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇനി അഡ്രസ്സ് എഴുതാനും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് അതാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഓരോ പ്ലാന്റും ഇതാ ഇതുപോലെയാണ് പാക്ക് ചെയ്യുക. പിന്നെ പോട്ട്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ വയ്ക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് അങ്ങനെ പുറത്തെടുത്ത് വെച്ചു. കൊറിയർ ഓഫീസിൽ നിന്ന് ആൾ വന്ന് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഈവനിങ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നൈറ്റ് ഞാനും ഇക്കായും കൂടിയിട്ട് കേക്ക് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും മക്കളെല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് കേക്ക് വാങ്ങാൻ പോവുകയാണ്. നമ്മളിവിടെ പെരുമ്പാവൂർ അമ്മാസ് പേസ്ട്രീസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 kg മാംഗോ കേക്ക് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ മാംഗോ എനിക്ക് നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടായിരുന്നില്ല. നമ്മളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരത് വേഗം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള ക്ഷമയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന 2 കേക്ക് ഓർഡർ ചെയ്തു. ഒന്ന് ചോക്ലേറ്റും ഒന്ന് സ്ട്രോബെറിയും. അതിലപ്പോൾ നെയിമൊക്കെ എഴുതി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു. അപ്പോൾ മക്കളെല്ലാവരും വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ആരും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അലിയാർ ഫാത്തിമ എന്നാണ് വാപ്പച്ചിയുടെയും അമ്മച്ചിയുടെയും പേര്. ഇപ്പോൾ 35th വെഡിങ് ആനിവേഴ്സറി എന്ന് എഴുതിയിട്ടില്ല കേട്ടോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അലിയാർ ആൻഡ് ഫാത്തിമ ആൻഡ് അല്ല ലവ്. അപ്പോൾ അങ്ങനെയാണ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം എൻ്റെയും ഒരെണ്ണം അനിയത്തിയുടെയും ആണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ രാത്രിയത്തെ ഫുഡ് വീട്ടിലാണ്. അപ്പോൾ 10 ചിക്കൻ കറി, പിന്നെ തേങ്ങാച്ചോറ്, ബീഫ്, അങ്ങനെയൊക്കെ ഫുഡൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ചു ഓടി വരുന്നുണ്ട് കേട്ടോ. അനിയത്തിയുടെ ചെറിയ മോളാണ്. അപ്പോൾ ഇത്രയും സമയം ആരും ഇല്ലാതിരുന്നിട്ട് വീട്ടിൽ, അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒറ്റപ്പെട്ട പോലെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അവൾ ഓടി വന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇവരെല്ലാവരെയും നോക്കുകയാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ എല്ലാവരും ചായ കുടിക്കുകയാണ്. പത്രയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കേക്കും കഴിച്ച് മക്കളാരും പിന്നെ ചോറ് കഴിച്ചില്ലായിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഫ്രീസറിലാണ് ഇത് കയറ്റി വെച്ചിരുന്നത്. അപ്പോൾ മക്കളൊക്കെ ഇല്ലെങ്കിൽ ചെന്നിട്ട് ഫ്രിഡ്ജിൽ താഴെ വെച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാക്കും. അപ്പോൾ ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പച്ചി ഒറ്റയ്ക്കാണ് കേട്ടോ എപ്പോഴും കേക്ക് കട്ട് ചെയ്യുന്നത്. ഉമ്മച്ചേക്ക് കഴിക്കാൻ മാത്രമേ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ മക്കളുടെയൊക്കെ ഒരു സന്തോഷമാണ് ഞങ്ങളിങ്ങനെ ഒരു കേക്ക് വാങ്ങിയിട്ട് എല്ലാ വർഷവും അങ്ങനെ കട്ട് ചെയ്യും. പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടും.
അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ചതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയത്തേക്ക് നമ്മളങ്ങനെ സംസാരിച്ച് ഇരിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നതിന് മുൻപായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ്. അനിയത്തി അടിച്ചു വാരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പുറകെ ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, കുറേ സമയം സംസാരിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയതായിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.